ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഒരു ചലഞ്ച് ചെയ്യാനാണ് പോകുന്നത്. റോക്കറ്റ് ലോഞ്ചർ വെച്ചാണ് ചെറിയൊരു ചലഞ്ച് ചെയ്യാനാണ് പോകുന്നത്. അനുപം നമുക്ക് റോക്കറ്റ് ലോഞ്ചർ വെച്ച് ഇവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ വെച്ചാൽ പൊട്ടിച്ച് പോകാം. അതിനുശേഷം വേണം ആ ചലഞ്ച് ചെയ്യാനുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുന്ന സബ്സ്ക്രൈബ്, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നിങ്ങൾ മറന്ന ദിവസം ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ലംബോർഗിനി കാറൊക്കെ വെച്ചാൽ പൊട്ടിച്ച് നോക്കാം. അതിനുശേഷം നമ്മുടെ കടലിൽ ഒരു വണ്ടി ഒരു ബൈക്ക് ഇറക്കിയ ശേഷം കടലിൽ റോക്കറ്റ് ലോഞ്ചർ വെച്ച് യൂസ് ചെയ്തൊക്കെ എത്രമാത്രം അത് വർക്കിംഗ് ആകുമോ ഇല്ലയോ എന്നുള്ളത് വേറെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഫ്രീ ഫയർ ഷോർട്സുകൾ ഇടുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലൊരു പോസ്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓട്ടിങ്ങാണ് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഗെയിംസുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഗെയിംസാണ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഗെയിംസിനെ ഓട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷോർട്സൊക്കെ ആയിരിക്കും നമ്മൾ ഡെയിലി ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ നമ്മൾ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കറക്റ്റിന് ആൻസറൊക്കെ ചെയ്യുക. മാക്സിമം സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ റോക്കറ്റ് ലോഞ്ച് വെച്ച് സാധാരണ രീതിയിൽ നമുക്കൊന്ന് ഷോട്ട് അടിച്ച് നോക്കാം. എന്നതിന് ശേഷം വേണം നമ്മുടെ അതിൻ്റെ അകത്ത് ബൈക്ക് ഇറക്കി നിർത്തിയിട്ട് പൊട്ടിത്തെറിക്കോ അഞ്ചോ വെള്ളത്തിൽ റോക്കറ്റ് ലോഞ്ചർ എത്രമാത്രം വർക്കാവോ ഇല്ലെന്നൊക്കെയാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലത്തുള്ള വീഡിയോസ് ഇട്ട് വേണ്ടി ലൈക്കും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ. ഇതൊരു മരുഭൂമി ഏരിയ ആയതുകൊണ്ട് തന്നെ വണ്ടി പെട്ടെന്ന് സ്കിഡ് ആവാനും ആക്സിഡൻറ്റ് സ്പീഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് ആവാനും ഓഫ് റോഡ് വണ്ടി ആണെങ്കിൽ മറിഞ്ഞു പോകാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അപ്പോൾ നമ്മുടെ കുറച്ച് ഷോട്ടുകൾ നമ്മൾ അടിച്ച് നോക്കുന്നുണ്ട്. നിങ്ങളെ കാണാൻ സാധിക്കും. പക്ഷേ വലിയ എഫക്റ്റ് അടിക്കുക. നമ്മൾ സാധാരണ റോട്ടിൽ നിന്ന് അടിക്കുന്ന എഫക്റ്റ് നമ്മൾ മറ്റു വണ്ടിയിൽ പൊട്ടിക്കുന്നതിൻ്റെ അത്ര എഫക്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ നമുക്കൊന്ന് ചീറ്റ് കോഡ് അടിച്ച് നോക്കാം. ചീറ്റ് കോഡ് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വർക്കിംഗ് ആണോ അല്ലേ എന്ന് കാര്യങ്ങളൊക്കെ നോക്കിക്കളയാം. അപ്പോൾ നമുക്കൊരു ചീറ്റ് കോഡ് അടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ചീറ്റ് കോഡ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കാം. നമ്മൾ വീഡിയോസും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. എപ്പോഴും പറയുന്നുണ്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നഷ്ടപ്പെടാൻ തന്നെയില്ല. അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ വയ്ക്കുക. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇവിടെ കൊണ്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനു ശേഷം നീന്തി നമ്മൾ കടൽ കിടന്ന് നീന്തി മാറി നിന്നതിന് ശേഷം കരയുന്നതിന് ശേഷം വേണം ഇതൊരു റോക്കറ്റ് ലോഞ്ചർ യൂസ് ചെയ്ത് ഷോട്ട് അടിക്കാനുള്ളത്. എത്രമാത്രം വർക്കിംഗ് ആകുമോ ഇല്ലെന്നൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് ഹെലികോപ്റ്റർ വെച്ച് അല്ല റോക്കറ്റ് ലോഞ്ചർ വെച്ചൊന്ന് ഷോട്ട് അടിച്ച് നോക്കാം. എത്രമാത്രം വർക്കിംഗ് ആവുമെന്ന് നോക്കാം. എന്തായാലും ദൂരെ എത്തിയിട്ട് നമുക്ക് റോക്കറ്റ് ലോഞ്ചർ യൂസ് ചെയ്ത് നോക്കാം. റോക്കറ്റ് ലോഞ്ചർ അടുത്ത് തന്നെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു അനുഭവം തന്നെ പറ്റുന്നത്. പക്ഷേ ദൂരോട്ടാണ് അടിക്കുന്നതെന്നുള്ളത് ചിലപ്പോൾ നമ്മളുടെ റോക്കറ്റ് ലോഞ്ചർ അടുത്ത് വെച്ച് യൂസ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ മറ്റ് വണ്ടികൾ പൊട്ടിത്തെറിക്കാറുണ്ടാകും. ഒരു കുഴപ്പം തന്നെ പറ്റുന്നില്ല. അപ്പോൾ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുന്ന മറക്കരുത്. അപ്പോൾ എടുത്തിട്ടിട്ടാണ്.